രക്ഷിക്കണേ. അയ്യോ, ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നല്ലോ. എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. വേഗം വാ, നമുക്ക് പോയി നോക്കാം. അയ്യോ, എന്നെ രക്ഷിക്കണേ, ഞാനിപ്പോ മുങ്ങി ചാവുവേ. എന്നെ രക്ഷിക്കണേ. അയ്യോ, എന്നെ രക്ഷിക്കണേ, ഞാനിപ്പോ മുങ്ങി ചാവുവേ. ഏ, ഇത് ചോട്ടുവലിയല്ലേ, ഇവനെങ്ങനെ വെള്ളത്തിൽ വീണു? എന്നെ രക്ഷിക്കണേ. അതൊക്കെ പിന്നെ ചോദിക്കാം, ആദ്യം അവനെ രക്ഷിക്കാൻ നോക്ക്. ശരി ശരി. വെള്ളം കുടിച്ചിട്ടാം, എന്തൊരു ഭാരം, എന്റെ കൊക്ക് ഒടിയാറായി. എലിക്കുട്ട എലിക്കുട്ട, നീ എങ്ങനെ വെള്ളത്തിൽ വീണത്? അതെ, ഞാൻ പറയാം. ഇവന്റെ ആർത്തി കൊണ്ടാ ഇവൻ വെള്ളത്തിൽ വീണത്. ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാ. ഞങ്ങൾ നദിക്കപ്പുറത്തെ മഞ്ചാടിക്കാട്ടിൽ കുഞ്ഞിക്കുരു പിറക്കാൻ പോകുകയായിരുന്നു. കുഞ്ഞിക്കിളി, നിനക്ക് പറക്കാൻ പറ്റും, പക്ഷെ ഞാനെങ്ങനെ അരുവി കിടക്കാനാ? എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല. നീ വിഷമിക്കാതെ, ഞാനൊരു കാര്യം ചെയ്യാം. ദാ ആ മത്തങ്ങ കൊണ്ട് ഞാനൊരു തോണി ഉണ്ടാക്കാം. മത്തങ്ങ കൊണ്ട് തോണിയോ? എങ്ങനെ? എടാ മണ്ട, മത്തങ്ങയുടെ പകുതി മുറിച്ചു കളഞ്ഞാൽ മതി, അപ്പോൾ തോണിയായില്ലേ. അങ്ങനെ നമ്മൾക്ക് സുഖമായ അക്കരെ എത്താം. കൊള്ളാം കൊള്ളാം, അത് നല്ല ബുദ്ധി തന്നെ. അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും കൂടി മത്തങ്ങ തോണിയിൽ നദിയിലൂടെ യാത്ര തിരിച്ചു. കുഞ്ഞിക്കേളി കുഞ്ഞിക്കേളി, എനിക്ക് നല്ല വിശപ്പ്, എന്താ ചെയ്യുക? അക്കരെ എത്തട്ടെ, നമ്മൾക്ക് ഞാവൽപ്പഴവും തിച്ചിപ്പഴവും ഇഷ്ടപ്പോലെ തിന്നാം. അയ്യോ, അതുവരെ വിശന്നിരിക്കാൻ എനിക്ക് വയ്യ. ഞാനീ മത്തങ്ങ തിന്നാൻ പോകുക. അയ്യോ, അരുത് അരുത്, നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോകും. പക്ഷെ ഞാൻ പറഞ്ഞതനുസരിക്കാതെ എലിക്കുട്ടൻ വീണ്ടും വീണ്ടും മത്തങ്ങ കരണ്ടു തിന്നു. അതോടെ മത്തങ്ങയിൽ വെള്ളം കയറി. അയ്യോ, നമ്മളുടെ തോണിയിൽ തുള വീണേ, തോണി മുങ്ങുന്നേ. അങ്ങനെ ഇവൻ വെള്ളത്തിൽ വീണു കരയുമ്പോഴാ നിങ്ങൾ എത്തിയത്. അതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. മണ്ടച്ചാർ മണ്ടച്ചാർ, അയ്യോ, ഇവനൊരു മണ്ടച്ചാർ, ഇവനൊരു മരമണ്ണൻ തന്നെ. അത് എന്നെ കളിയാക്കാൻ ഞാൻ നിങ്ങൾക്ക് ബലൂൺ തരാം. ബലൂണോ? പോടാ സൂത്രക്കാരാ. എന്നാൽ ദാ നോക്കിക്കോ. എലിക്കുട്ട, നിനക്ക് ഈ ബലൂൺ എങ്ങനെ കിട്ടിയതാ? അതെ, ഇതെനിക്ക് അഞ്ചേട്ടൻ തന്നു.